വേദ്യനായ വേദത്തിന്റെ സാക്ഷിയായ ആദമക്കാതലായ ആദരിച്ച് കയറുന്ന പത്നിയെ. ഇതുവണ്ണം ഏകോദര സഹോദര ഭാവത്തോടുകൂടി ഒരുവൻ ചെല്ലുന്നതിനെ കേട്ട് വിലക്കിയതിനെ ഒടിഞ്ഞ് ഒരുവൻ്റെ പുറത്തപ്പടി ನ್ಯೂಸ್ ನೋಡೋಣ. ಸಮಸ್ತ ವೀಕ್ಷಕರಿಗೆ ಆತ್ಮೀಯವಾದಂತಹ ಸ್ವಾಗತ. ಪೆರಾಜಯ ಶ್ರೀ ವಯನಾಡ್ ಕುಲವನ್ ದೈವಂ ಕಟ್ಟು ಮಹೋತ್ಸವ ಒಂದು ಅದ್ಧೂರಿಯಾಗಿ ಭಕ್ತರ ಸಮಾಗಮದಿಂದ ನಡೆಯಿತು. ಊರಿನ ಭಕ್ತರು ಸೇರಿದಂತೆ ಪರ ಊರಿನ ಸಾಕಷ್ಟು ಭಕ್ತರು ಕೂಡ ಇಲ್ಲಿಗೆ ಆಗಮಿಸಿ ಕಾರ್ನೂರ್ ದೈವ, ಕೊರಚ್ಚನ್ ದೈವ, ಕಂಡನಾರ್ ಕೇಳನ್, ವಯನಾಡ್ ಕುಲವನ್ ದೈವ ಹಾಗೂ ಶ್ರೀ ಮಹಾವಿಷ್ಣು ಮೂರ್ತಿ ದೈವದ ಒಂದು ಕೃಪೆಗೆ ಪಾತ್ರರಾದರು. കഥാപാത്രമായി തിരിഞ്ഞു ഇത്തരം ഉടയ അന്നത്തിൽ പക്ഷിയ അവയവ സ്വരൂപമായി അങ്കുരിക്കം പോലെ അങ്കുരമായ ആ നാരായണ വിഗ്രഹത്തെ നാരായണം ചെയ്യുന്ന ആ ഭക്തന്മാർക്കല്ല ആ പ്രേതപ്രവാസനായിട്ട് ഭക്തമാരായിട്ട് സച്ചിദാനന്ദനായിട്ട് ആ ഉച്ചേലം എഴുന്ന വസന്ന പരിവേദനകളെ ആ തീർത്ഥമൊരുതായ ശത്രുഭത്തായി തിരിഞ്ഞ കുട്ടിയായിട്ട് ആ മൂലാധാരം മഹാദുഷ്ടാരം ആ മണിമൂലകം ശ്രീ ആജ്ഞ അനാഹതം എന്ന് പറയുന്ന ഘടാധാരങ്ങൾ ആ ഘടാധാരങ്ങൾക്കെല്ലാം സാക്ഷിയാണ് ഓരോ ദേവന്മാരും ആ ഗണേശ ബ്രഹ്മ ആ വിഷ്ണു രുദ്രമഹേശ്വര ആ സദാശിവൻ അങ്ങനെയുള്ള അധിഷ്ഠാന ദേവതകളെല്ലാം ഓരോ ആധാരത്തിൽ നിക്ഷിപ്തം ആ എന്തെങ്കിലും ആ എങ്കിലും ചന്ദ്രഗ്രഹമനുന്നയിച്ച അഖണ്ഡ ആ സിദ്ധാനന്ദത്തെ അനുഭവിക്കുന്ന ഇരിക്കുന്ന ഭാര്യരാണ് അറിയാൻ പാടില്ലാത്ത ബ്രഹ്മധ്യാന തൽപരനാണ് ഭഗവാൻ അങ്ങനെയുള്ള ശക്തിയായ ഓരോ ഭക്തന്മാരെല്ലാം ആത്മപ്രദക്ഷയായും ആ ജ്ഞാനപ്രദക്ഷയായും ജീവപ്രദക്ഷയായും സാങ്കല്പികമായ ആരാധന ശക്തിയായ പാരായണ ശക്തിക്ക്
നാരായണ വിഗ്രഹത്തെ ആരാധിച്ചു വലുതായിട്ട് കൊടുക്കുന്നു. പരമാർത്ഥം തിരിഞ്ഞു ആ എന്റെ പരമാർത്ഥമാകുന്ന അർത്ഥം അത് വ്യർത്ഥമാവാറിയ കഥാപാത്രമായ ഒരു വൈദ്യുത കൈക്കുനേരം ആ പുഷ്പാഞ്ജലിയായി ഒരു വ്യാഴപട്ടുന്നത് ആ വൈദ്യങ്ങൾക്ക് എല്ലാം ലഭ്യമാണ്. അത്യാവശ്യം ലഭ്യങ്ങളെല്ലാം ആ ലഭ്യമാണെങ്കിലോ പ്രസവവേദന എന്ത് എന്നറിയില്ല, ഇത്ര വാത്സല്യം എന്ത് എന്നറിയില്ല. അതുകളെല്ലാം വൈദ്യങ്ങൾക്ക് ലഭ്യമാണ്. വണാടും പഴകും ആയുസ്സും ആ യജമാനായി വേണം. എന്നാൽ മാത്രമേ ആ തപസ് തപസ്സാകുന്നു. അല്ലാത്ത പക്ഷം അത് ഇരുന്നു ചെന്നത് പോലെയാണ് ആ വൈദ്യങ്ങളുടെ ആ ദൈനംദിന കഴിച്ചുവെക്കുന്നതായ മകരം ആ ഉയരം ആ ഒരു നാല് ആ ചിന്ന കയ്യെടുക്കുകയും അമ്മയെന്നുള്ളതായ നവരസമടക്കിയതായ ആ ശബ്ദമാണ്. അതിൽ ആ വിദ്വേഷങ്ങളുണ്ട്, വിശപ്പുണ്ട്, മധുരമുണ്ട്, ആ ഇതിലധികം ആ നവരസങ്ങൾ അടങ്ങിയതായ ഒരു രസത്തോടു കൂടെയാണ് വൈദ്യങ്ങളെ അമ്മയെന്നുള്ളതായ ആ വിളിക്ക് അവകാശപ്പെട്ടു. അങ്ങനെ നോക്കുന്നില്ല, കാരണമൊന്നും നോക്കില്ല. ശേഷം കരയിൽ കാർക്കവന് നാല് ദേശത്തെ കരിവനാടി പരാജ ഗ്രാമദ കുമ്പളച്ചേരി ശ്രീ വയനാട് കുലവൻ വിഷ്ണുമൂർത്തി ദൈവസ്ഥാനദಲ್ಲಿ ശ്രീ വയനാട് കുലവൻ ദൈവംകട്ട് മഹോത്സവവും ബഹളഷ്ടു ഒന്ന് സംരംഭദിന്ദ ഒന്ന് നടലിക്കെ കാരണമാഗിദ്ദു അല്ലിന ഒന്ന് സമ്പ്രദായ ഹാഗൂ ജനര ഊര ജനര ബദ്ധതെ സാക്കഷ്ടു സമയദിന്ദ ഇതക്കാഗി ഒന്ന് പരിശ്രമപ്പെട്ടു ഊരിനല്ലി ഒന്ന് ധനസംഗ്രഹ മാടുദരിന്ദ ഹിടിദു ಪ್ರತಿಯೊಂದನ್ನು ಕೂಡ ಬಹಳ ಅಚ್ಚುಕಟ್ಟಾಗಿ ಒಂದು ನಿರ್ವಹಿಸಿದ್ದಾರೆ. ಹೇಗೆ ಅಂತ ಹೇಳಿದ್ರೆ ಪ್ರತಿ ಒಂದು ದೈವದ ಕೋಲವೂ ಕೂಡ ಅಷ್ಟೇ ಒಂದು ನೀಟಾಗಿ ಬಂದಿದೆ. ಜೊತೆಗೆ ಭಕ್ತರಿಗೆ ಬಂದಂತ ಭಕ್ತರಿಗೆ ಅನ್ನದಾನದ ಒಂದು ವ್ಯವಸ್ಥೆಯೂ ಕೂಡ ಅಷ್ಟೇ ಬಹಳಷ್ಟು ವ್ಯವಸ್ಥಿತವಾಗಿ ಆಡಳಿತ ಮಂಡಳಿಯವರು ಮಾಡಿದ್ದಾರೆ. ಎಲ್ಲದರ ನಡುವೆ ಒಂದು ಕೋಲಗಳು ಬಹಳಷ್ಟು ಒಂದು ಅದ್ಭುತವಾಗಿ ನಡೆದಿದೆ. ಆ ಭಾನುವಾರ ಸಂಜೆ ಪ್ರಧಾನ ದೈವವಾದ ಶ್ರೀ ವಯನಾಡ್ ಕುಲವನ್ ದೈವದ ಅಂಗಣ ಪ್ರವೇಶ ಬಹಳ ಅದ್ಭುತವಾಗಿತ್ತು. ಜೊತೆಗೆ ಸೂಟೆ ಒಪ್ಪಿಸುವುದು ಹಾಗೂ ಕೊನೆಗೆ ಮಹಾವಿಷ್ಣು ದೈವದ ಒಂದು ಕೋಲ ಕೂಡ ಜರುಗಿತು. ಈ ಸಂದರ್ಭದಲ್ಲಿ ವಯನಾಡ್ ಕುಲವನ್ ದೈವದ ಅಂಗಣ ಪ್ರವೇಶ ಜೊತೆಗೆ ಮಹಾವಿಷ್ಣು ಮೂರ್ತಿಯ ಒಂದು ದೈವ ನೃತ್ಯದ ಬಗ್ಗೆ ಸಾಕಷ್ಟು ಒಂದು ಜನರು ಒಂದು ಸಂತೋಷವನ್ನು ವ್ಯಕ್ತಪಡಿಸಿದರು. ഭക്ഷണം ദിനചര്യം അല്ലേ, ഇതല്ലേ മനുഷ്യന്മാരുടെ ദിനചര്യം. അതെല്ലാം ആർക്ക് വേണ്ടി ഒഴിഞ്ഞു വെച്ചു? കർമ്മദൈവങ്ങൾക്ക് വേണ്ടി ഒഴിഞ്ഞു വെക്കേണ്ടി വന്നു അല്ലേ. കടന്നോ
പറ്റപ്പെട്ടതായ എല്ലാവരോടും തന്നെ അറിയിൽ കാണുന്നവരാണ്. ആയതുകൊണ്ട് വേദാന്ത വേദ്യനായ, വേദത്തിന് സാക്ഷിയായ, ആഗമക്കാതലായ, ആദരിച്ച് കയറുന്ന പദ്വിയെ നിലനിർത്തുന്ന നാഥരാണ് ഭഗവാൻ അല്ലേ. കഥ എന്ന കഥയെല്ലാം പല സ്ഥലത്തു നിന്നും കണ്ടും കേട്ടും രസിച്ചും പോരുന്നുണ്ട്. എങ്കിലും കരിപ്പാറപ്പൻ മുൻപേത് വഴിച്ചു കുംഭമാസം 10-ാം തീയതിയുള്ള മുഹൂർത്തത്തിന് അടിച്ചതായ ഗ്രന്ഥം 14-ാം തീയതി പാതിരാമുഖത്തിൽ അല്ലേ കൊല്ലത്തേക്ക് വിടുന്ന പരശക്തിയും കരശക്തിയും മനഃശക്തിയും ബുദ്ധിശക്തിയും സർവശക്തിയും മാതാവിങ്കൽ നിന്നും കൈവരിൽ നിന്നും ദുഷ്ടമൂർത്തിയിൽ നിന്നും നിങ്ങൾ ആരാധിക്കുന്ന അനുഗ്രഹ ആശിസ്സിനെ ഏറ്റുവാങ്ങാൻ സാധിക്കും. എങ്കിലും മറുപന്തലായിട്ടും അല്ലേ ഉബ്രാനായിട്ടും തന്ത്രിമാരായിട്ടും അല്ലേ ബ്രഹ്മക്ഷത്രിയ വൈശ്യ ശൂദ്ര ഇങ്ങനെ നാങ്ക് വർണ്ണം അല്ലേ അത് ബ്രാഹ്മണർ ചെയ്യേണ്ടത് ബ്രാഹ്മണർ തന്നെ ചെയ്യണം അല്ലേ. ക്ഷത്രിയർ ചെയ്യേണ്ടത് ക്ഷത്രിയർ ചെയ്യണം. വൈശ്യർ ചെയ്യേണ്ടത് വൈശ്യർ ചെയ്യണം. ശൂദ്രർ ചെയ്യേണ്ടതോ അവരവർ ചെയ്യണ്ടേ. അതല്ലേ ധർമ്മം എന്ന് പറയുന്നത് അല്ലേ. ധർമാർത്ഥകാമ മോക്ഷം ഇങ്ങനെയുള്ളതായ ലഭ്യങ്ങളും ആയതുകൊണ്ട് മഹാവ്യാധി എന്നുള്ള മഹാർണവത്തെ തരണം ചെയ്യുവാൻ മായാവയരായ വരിദേവതിയ എന്റെ ചങ്ങാരി പറഞ്ഞിട്ട് ഏ സമയം പാഴാക്കി എന്ന വസ്ത്രം വരുത്തണ്ടല്ലോ. ഏ ഇന്നത്തെ ദിവസം അല്ലേ ഇഷ്ടമൂർത്തി എപ്പോഴും കാണാം. ആ കന്യാഭ്രാന്തനെ അങ്ങനെ കാണാൻ പറ്റും. അപ്പോൾ അതിനനുസരിച്ച് വേണ്ടേ ഭഗവാന്റെ ഏ വീട്ടു നോക്കി പറയാം കേട്ടോ. ഞാൻ ദേശത്തെ കല്ലിനെ എല്ലാവരും കേട്ടോ പത്തുപറ്റാത്തരം വരട്ടോ. കടമുമാറി കുളിക്ക നീരം പകർന്ന് നാല് നില വരിഞ്ചിടേണ്ടതായ ഭാഗ്യം സിംഹാദേവൻ എന്നുള്ളതാ ഉണ്ടാക്കിത്തരാ. അത് വേറെ ഒന്നും തരാനില്ല അല്ലേ. അതൊക്കെ മഞ്ഞപ്പൊടി തരാനൊന്നുമില്ല ഉണ്ടോ ഉണ്ടോ പ്രശ്നം പറഞ്ഞോളാം സാറിനോടാ അല്ലേ. എനിക്ക് ഞാൻ മഞ്ഞപ്പൊടി കൊടുക്കലുണ്ടോ ഏ ഇല്ല അല്ലേ. ഭണ്ണാരം എനിക്ക് ഭണ്ണാരം ഉണ്ടോ ഒന്നുമില്ല. അല്ല ഞാൻ എന്താ കൊടുക്കലേ കുണ്ടംകുഴിപ്പിൻ്റെ കൊട്ടാരത്തിന് കിട്ടുന്നു അല്ലേ. ഒരു വണ്ടറില്ലല്ലോ
കാണു വന്നിരിക്കുന്നയ ആ ഗുരുസ്ഥാനത്ത് നിന്ന് ദേവേന്ദ്ര സദസ്സായിരുന്നേ അല്ലേ അതുകൊണ്ട് ആ വലുതായിരിക്കുന്ന സഭാമുഖത്ത് വിളങ്ങിയിരിക്കുന്ന ഒരു പൊന്തൽ അല്ലേ നടക്കുമ്പോൾ അവർക്ക് നാലിൽ വെച്ചറിയാൻ പോകണേ അതിലൊന്നും വെക്കണ്ടേ കതിരായിട്ട് കണ്ടാ പോരെ തിരുമിക്കട്ടോ ശിവാദേവേന്ദ്ര വേണ സമയത്താണ് അപ്പാ വന്നിരിക്കുന്നയ ബന്ധാവിന് തളർത്തിയിരിക്കണം അല്ലേ തളച്ച വിഷമാണ് ചേലത്ത് കിടന്നിരിക്കുന്നയ തുളുന്തട്ടമന്ത്രവാസ അനുഭവം വരുന്നിരിക്കുന്ന അനുഭവത്തിനകത്ത് ചെക്കുന്ന ഇവിടെ കൂടുന്ന ഓട്ടം പിടിച്ചു പോരുന്ന കാലത്ത് അല്ലേ ഇതാണ് ശ്രദ്ധിച്ചിരിക്കുന്നയ എല്ലാവരും വടക്കം ചെയ്തിരിക്കുന്ന മാതാവും കളരി ഭഗതി അയോധനകരക്ക് അല്ലേ കളരിയാൽ ഭഗതി നിങ്ങളുടെ തറവാട്ട് അല്ലേ എൻ്റെ അമ്പത്തിങ്കാ തറവാധാരമായിട്ടും അല്ലേ തുടിവിടുത്ത തറവാധാരമായിട്ടും ആ മാതാവുണ്ട് അല്ലേ അല്ലേ ഇതിന് വേണ്ടി അല്ലേ അത് ഭൂമി രക്ഷകർക്ക് വേണ്ടി ആയോധികം അല്ലേ പരിശീലനത്തിന് വേണ്ടി കളരി അല്ലേ ആ കളരിക്ക് മാതാവ് അങ്ങനെ കളരി മാതാവ് നിൽക്കുന്ന അവിടെ അല്ലേ അത് ഉച്ചൂർപ്പാണി തന്നെയല്ലേ ഇഷ്ടപ്പെടാം സംശയമുണ്ടോ അല്ലേ അത് മടായിക്കാവിലച്ചാണ് നാമധേയം കൊണ്ട് മാറ്റും അല്ലേ ആ ചിക്കൂറ് അല്ലേ അങ്ങനെ നിങ്ങൾക്ക് രണ്ട് സ്ഥലത്ത് കിട്ടിയല്ലോ ഇഷ്ടപ്പെടാ അല്ലേ തെരങ്ങാട് തണ്ടല്ലേ നമസ്കാരം അല്ലേ ശ്രദ്ധിച്ചിരിക്കുന്ന അനുഭവത്തിനകത്ത് അല്ലേ കരിമ്പാല പ്രവാസാരമായിട്ട് അല്ലേ എല്ലാം ഇല്ലായിരുന്നു ഇഷ്ടപ്പെടാ അല്ലേ ഒരു ഭവനം ഉണ്ടായിട്ടുണ്ട് അല്ലേ അതുകൊണ്ടാണെന്ന് അല്ലേ എത്ര കുടിലായാലും കാണിക്ക് മനക്കുവന്ത് വീട് ഉച്ചപ്പാലിക്കന്ത് വീട് ചേലത്ത വീട് അല്ലേ പണ്ട് ചേലത്ത വീട് വീടായിട്ടുണ്ടായില്ല അല്ലേ അല്ലേ ഇത്രാനും പരമപ്പറ ഉണ്ടായിട്ടില്ലേ അല്ലേ കയറി ഉണ്ടായിട്ടില്ലേ പരമപ്പറ ഉണ്ടായിട്ടില്ലേ ഇങ്ങനെ പുതച്ചെന്തിനുണ്ട് അതിനല്ല നിങ്ങളുടെ ഗുരു അല്ലേ ശത്രുവശാലുള്ള അനുഭവം പോലെ എല്ലാത്തല്ലേ തീർത്ത് കളരി വളരാനും അല്ലേ ബാക്കിയെല്ലാം ദേവന്മാരെയും കണ്ടു കന്യാഭ്രാന്തന്മാർ ഇവർക്ക് നിങ്ങളുടെ അല്ലേ വിടകങ്ങ നീരാശി ആധാരമായിട്ടല്ലേ ഏതാനും അമ്മ കൂടുതൽ ആധാരമായിട്ട് കാണേണ്ട ഭാഗ്യം വിളിച്ചപ്പാടുണ്ടായിട്ടില്ലേ അല്ലേ അത് ഭാഗ്യമല്ലേ അതുകൊണ്ട് ഏതാനും മെരട് അല്ലേ വേട്ടിൽ ആദ്യം പിടിക്കേണ്ടത് ചേട്ടാ അല്ലേ ചേട്ടൻ പിടിക്കണ്ടടാ അല്ലേ അപ്പോൾ ഇങ്ങോട്ട് ഗുരുവിൻ്റെ സങ്കടത്തിനകത്ത് അല്ലേ ഇതാണ് ചിലത്തെ ഇവിടെ തറവാടിനകത്ത് അല്ലേ ഇതാരും തൊക്കിയിരിക്കുന്ന ദേവനുണ്ടല്ലോ എന്നെ പോലെ കണ്ണൻ ചെപ്പും കാണാത്ത അല്ലേ ഇരുപത്തിരണ്ട് കാളമേഹത്തന്മാർ കരുത്തൊരു കാളപ്പുഞ്ഞ് അല്ലേ ഉപനടുത്ത് അല്ലേ കർമ്മങ്ങൾ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് എന്ത് വേണം അല്ലേ ഇതുവരെയും താണകണ്ഠമായിട്ട് കർമ്മം ചെയ്തു താണകണ്ഠം എത്ര വിളയെടുക്കരുത് അല്ലേ അതുകൊണ്ട് അല്ലേ ഗുരു ഉണ്ടല്ലോ അല്ലേ
ആ ഗുരു എന്താണ് ചെയ്യുന്നത് അല്ലേ, അതിനെല്ലാം ശിരസാ വഹിച്ചിടാം. അതിൻ്റെ ഫലം ചങ്ങാതി ഞാൻ ഇങ്ങോട്ട് പാറത്തിന് പോരണ്ട, ഇങ്ങനെ ഒരു വിത്തെല്ലാം അല്ലേ കിട്ടും അല്ലേ, കിട്ടില്ലേ ചെറിയ എൻ്റെ മഹോത്സവത്തിൻ്റെ അല്ലേ ചാലി ഏഴ് ഊരുവാ നമ്മുടെ കാലാക്കിയ അല്ലേ, അതുകൊണ്ട് ഏഴ് ചാലും ഉഴുതിട്ടുണ്ടല്ലേ. അപ്പോൾ ഭക്തിയായിരിക്കുന്ന ഏഴ് ചാലും നിങ്ങൾ ഉഴുതിട്ടുണ്ടെങ്കിൽ മുക്തിയായിരിക്കുന്ന വിത്ത് അല്ലേ എവിടെ വേണം വളർത്തും വെച്ചു അല്ലേ, വരുമ്പോൾ തന്നെ ഉണ്ടാക്കാം അല്ലേ. അത് ഏഴ് ചാലാകുമ്പോൾ ആ വിത്തിട്ടോ അല്ലേ, അതേ കുട്ടിക്കൊണ്ട് കിളച്ചിട്ടെങ്കിലും കഥത്തര കന്തരം കൂടാണ്ടതൊക്കെ വേണം അല്ലേ. അതാണ് മഹോത്സവം ഏറ്റവും ഏറ്റവും ശ്രേഷ്ഠമായി കരുതുന്നത്. ഓ അതുകൊണ്ട് വേണം കുടുംബാധിന്മാരി ഇവരും അല്ലേ പ്രാർത്ഥന ചെയ്തിട്ടേ കുടുംബത്തിനടുത്തെല്ലാം അല്ലേ ഇത് വേണം. ഏകോദര സഹോദര ഭാവത്തോടുകൂടി ഒരുവൻ ചൊല്ലിതിനെ കേട്ട് വിലക്കിയതിനെ ഒടിഞ്ഞ് ഒരുവൻ്റെ പുറത്തപ്പടി മറ്റവൻ തലമുടിക്കണം. അതുകൊണ്ട് അനുമതി വരേക്കും അല്ലേ യാതൊരു ബുദ്ധിമുട്ടും വരുത്താണതൊക്കെ വേണം അല്ലേ. ആ യജ്ഞശാല ആ യാഗശാലയിലേക്ക് നിങ്ങൾ അഗ്നി അല്ലേ ഏതാനും ആ യജ്ഞത്തിന് അഗ്നി കുളിച്ച കാലത്ത് ഞാൻ പാറിപ്പറന്നിരുന്ന് അല്ലേ അതിന് വേണ്ടതായ കർമാനുഷ്ഠാനങ്ങൾ ചെയ്തു തരാം. ಎರಡೂ ದೈವಗಳು ಮುಖಾಮುಖಿ ಆದಂತಹ ಒಂದು ಸಂದರ್ಭ ಆಗಿರ್ಬೋದು, ಅಥವಾ ಆ ದೈವಗಳು ಜನರಿಗೆ ಅಭಯವನ್ನು ನೀಡಿದ ಸಂದರ್ಭ ಆಗಿರ್ಬೋದು, ಇದೆಲ್ಲವೂ ಕೂಡ ಸಾಕಷ್ಟು ಭಕ್ತರನ್ನು ಒಂದು ಪುಳಕಿತರನ್ನಾಗಿಸ್ತು.